ആദ്യം പൃഥ്വിരാജ് പിന്നെ ദുൽഖർ സൽമാൻ ഇതെന്താണ് സ്റ്റാർസിന്റെ കൂടെ മാത്രമേ അഭിനയിക്കുള്ളൂ? അയ്യോ അങ്ങനൊന്നും പറയില്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ടച്ച് പോയി. പൃഥ്വിനോട് വർക്ക് ചെയ്യുമ്പം എന്താ, ഞാൻ മീറ്റ് ചെയ്ത് തന്നെ സെറ്റില് ഫസ്റ്റ് ഡേ എന്റെ ഫസ്റ്റ് സീൻ എടുത്തോണ്ട് വെക്കുമ്പോഴാണ് മിസ്റ്റർ പൃഥ്വിരാജ് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ആരും മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാരും അറ്റൻഷനിലാണ്. ആൾക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് കാണുമ്പം ആൾക്ക് തന്നെ ഒരു കുട്ടിത്തം ഉണ്ടെങ്കിലും കുട്ടികളോട് ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ കണ്ടാലറിയാം നല്ല അച്ഛനാവുമെന്ന്. ആ സീൻ നമ്മൾ കാണാത്ത ടൈപ്പ് ഒരു സീനാണ്, ഒരു പെൺകുട്ടി എന്താ പറയുക കോണ്ടംസ് വാങ്ങിക്കുന്നതും ഒക്കെ. അതും യൂഷ്വൽ സൈസ് അല്ല, പ്ലസ് സൈസാണ് ആൾക്ക് വേണ്ടത്. അപ്പം ഒരു ചെക്കൻ്റെ ഒരു എക്സ്പ്രഷൻ, ഹീസ് ലൈക് ഓ വാ ഓക്കെ, ലൈക്ക് യൂഷ്വലി ബോയ്സ് ആണ് വാങ്ങിക്കുക. സോ അതൊക്കെ രണ്ട് റിലീസസ് ആയിരുന്നു. മെയ് ഫിഫ്ത്ത് സിനിമ റിലീസും ആൻഡ് ബേബി റിലീസും. അവരെ കാണുമ്പം അപ്പോഴാണ് എനിക്ക് തോന്നുക ഒരു ചെക്കൻ ഉണ്ടായിരുന്നെങ്കിൽ. ഹായ്, സോ വെൽക്കം ടു ഇന്ത്യ. താങ്ക് യു. ആദ്യം പൃഥ്വിരാജ് പിന്നെ ദുൽഖർ സൽമാൻ ഇതെന്താണ് സ്റ്റാർസിന്റെ കൂടെ മാത്രമേ അഭിനയിക്കുള്ളൂ? അയ്യോ അങ്ങനൊന്നും പറയില്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ടച്ച് പോയി. ഞാൻ ഐ ഫീൽ വെരി ലക്കി, നല്ല ടീംസിനോടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും കഥയും എൻ്റെ ക്യാരക്ടറും നോക്കിയിട്ടാണ് സിനിമകൾ ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ കണ്ടാൽ അറിയാം ഞാൻ എന്താ ഓൾമോസ്റ്റ് 1 year 1 movie ആയിട്ട് റിലീസാണ് ഇതുവരെയായിട്ട് ചെയ്തിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഇനി മുതൽ എനിക്ക് ഇനിയും ചെയ്യണം എന്നുണ്ട് ഒരു കൊല്ലത്തിൽ തന്നെ. ബിക്കോസ് ഇറ്റ്സ് ബിൻ ലൈക്ക് 1 movie per year, ലൈക്ക് 1 release per year. ബിക്കോസ് അത് ഷൂട്ട് ചെയ്യാനായിട്ട് ടൈം എടുക്കും. ഞാൻ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, റിലീസായി വരുമ്പോൾ ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് സ്റ്റാർസിൻ്റെ കൂടെ അഭിനയിച്ചു. ഇപ്പോൾ രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ലൈക്ക് ദുൽഖർ ആയാലും പൃഥ്വിരാജ്. അപ്പോൾ രണ്ടുപേരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ജസ്റ്റ് ലൈക്ക് ഹൗ അവർക്ക് അവരുടെ ഓൺ സ്പേസ് ഉള്ള പോലെ തന്നെ രണ്ടുപേരും ഭയങ്കര വ്യത്യാസം, ലൈക്ക് പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടർ വൈസ് ദേ ബോത്ത് വെരി ഡിഫറെൻറ്റ്. സോ ഞാൻ രണ്ടുപേരുടെ കൂടി ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നതിന് മുന്നേ അവരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടില്ല. സോ പൃഥ്വിനോട് വർക്ക് ചെയ്യുമ്പം എന്താ, ഞാൻ മീറ്റ് ചെയ്ത് തന്നെ സെറ്റില് ഫസ്റ്റ് ഡേ എൻ്റെ ഫസ്റ്റ് സീൻ എടുത്തുകൊണ്ട് വെക്കുമ്പോഴാണ് മിസ്റ്റർ പൃഥ്വിരാജ് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാവരും അറ്റൻഷനിലാണ്. ബിക്കോസ് എല്ലാവർക്കും പൃഥ്വിനെ ആക്ച്വലി ഭയങ്കര, ഹീസ് എ വെരി സ്വീറ്റ് ജെൻവൻ പേഴ്സൺ. പക്ഷെ ആളായിട്ട് ക്ലോസ് അല്ലാത്ത ആൾക്കാരോട് ആൾ അത്രയും ഭയങ്കര എന്താ പറയുക ക്ലോസ് ആയിരിക്കില്ല. അപ്പം അവർ കുറച്ചൊരു ഇൻറ്റിമിഡേഷൻ, ഒരു പേടി ഉണ്ടാവും അവരോട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫുൾ അറ്റൻഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഞാൻ മീറ്റ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ എനിക്ക് ആളോട് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആൻഡ് ദുൽഖർ സൽമാൻ ആണെങ്കിൽ ഡീസ് ഐ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. എല്ലാവരും കുഞ്ഞിക്ക ഡി ക്യു എന്നൊക്കെ വിളിച്ച് ആളെല്ലാവരോടും കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി മാനറിലാണ്. ഇൻ ദ സെൻസ് എല്ലാവരോടും ഇടപെട്ട് ഇങ്ങനെ ഹിൽ കോൺവെർസേറ്റ് എത്തിപ്പോൾ. അപ്പോൾ ഞാനാളെ മീറ്റ് ചെയ്തത് നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങി സെറ്റിൽ ഞാൻ പോയിരുന്നു. എന്നെ കറക്കാൻ ലൈക്ക് ഞാൻ കറക്കാൻ വേണ്ടിയിട്ട് അമ്മലേട്ടൻ എന്നെ വിളിച്ചതാണ് സെറ്റിലേക്ക്. വെയിലത്ത് പോയി നിന്ന് ചാന്ദ്രി നീ ഒന്ന് ടാൻ ആവണമെന്ന് പറഞ്ഞിട്ട്. അപ്പം സിനിമയിൽ എൻ്റെ ക്യാരക്ടർ കുറച്ച് ട്രാവൽ ചെയ്യുന്ന പല്ലവി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. സോ പല്ലവിയും അജി ദുൽഖറിൻ്റെ ക്യാരക്ടറും അവരിങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ടാൻ വരും. പക്ഷെ ഞാൻ സെറ്റിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ വെയിലേ ഉണ്ടായിരുന്നില്ല, എന്തോ അമ്പാട്ടി ഇങ്ങനെ എൻ്റെ സൈഡിലായിരുന്നു. സോ സിനിമയിൽ ഫുള്ളും മേക്കപ്പ് ഇട്ട് കറുപ്പിക്കുകയാണ് ചെയ്തത്. മുഖവും കഴുത്തും കൈയൊക്കെ എൻ്റെ സ്കിൻ ടോണ് കണ്ട ഒരു 3-4 shades ഡാർക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് കറുപ്പിച്ച്. അപ്പോൾ മിസ്റ്റർ ദുൽഖർ സൽമാനെ മീറ്റ് ചെയ്തത് ആർവി ഉണ്ടായിരുന്നു, ലൈക്ക് കാരവൻ പോലെ. അപ്പോൾ ഞാൻ കയറി പോകുമ്പം ലൈക്ക് ഹി വാസ് ഈറ്റിംഗ്, അവിടെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. അപ്പം ഹിസ് ബാക്ക് വാസ് ടു മീ. ഞാൻ കയറി പോകുമ്പോൾ ആൾ കണ്ടിട്ടില്ല ആരാ ഉള്ളിൽ വന്നേന്ന്. അപ്പോൾ അമൽ സർ വാസ് ലൈക്ക് ആ ചാന്ദി എന്ന് പറഞ്ഞപ്പം ദുൽഖർ അപ്പം തന്നെ തിരിഞ്ഞ് എന്താ പറയുക ഒരു ഐ ഡോണ്ട് നോ ലൈക്ക് ഹിസ് ഹായ് നമ്മൾ കണ്ടപ്പോൾ ഏതാണ്ട് ഒരു 10-20 കൊല്ലമായിട്ട് അറിയുന്ന ഒരു ഫ്രണ്ടിനെ കണ്ട പോലെ തോന്നിയത്, കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ടിനെ കണ്ട പോലെ. അങ്ങനെ എന്നിട്ട് അപ്പോൾ തന്നെ വി ക്ലിക്ക്ഡ്. ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ ഷൂട്ടായി തോന്നിയില്ല, ഒരു എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറ്റ് വാസ് ലൈക്ക് എ ഫാമിലി. ബിക്കോസ് ഒരു 10-20 ആൾക്കാരെ ഉണ്ടായിരുന്നിട്ടു യു എസിൽ ഷൂട്ട് ചെയ്യുമ്പം. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക ലൈക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് എല്ലാവരെയും കാര്യമൊക്കെ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്ത്. അപ്പം ലൈക്ക് ഫാമിലി ലൈക്ക് ഷൂട്ട് ചെയ്യുന്ന പോലെ തോന്നിയില്ല. അപ്പോൾ ദുൽഖറിനോട് വർക്ക് ചെയ്യുമ്പം ഇടയ്ക്ക് വേണമെങ്കിൽ എനിക്കിങ്ങനെ പോയി ചൊറിയാം, ലൈക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്സിൻ്റെ ഒരു വൈബായിരുന്നു.
Prithvi was like super comfortable to work with, and our chemistry, because നമ്മൾ ചെയ്യുന്ന റോൾസ് ആണെങ്കിലും വ്യത്യാസമായിരുന്നു. ഞാനും പൃഥ്വി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു. ഞാനും ഡിയും വെർ ലൈക്ക് ഫ്രണ്ട്സ്. Sohആ ഒരു ഇക്വേഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇറ്റ് വാസ് ഫൺ. വാനം തിളതിളക്കണ ഭൂമി പരപരക്കണ ലോകം അതിരലിയണ കാലം ഇത്. സി ഐ എ ഭയങ്കര സസ്പെൻസ് ഒക്കെ ആക്കി എല്ലാവരും ഈ കുട്ടി ഇതിന്റെ അകത്ത് ഉണ്ടാന്ന് തോന്നി പോകുന്ന ഒരു അവസ്ഥയാണ് ഫസ്റ്റ് ഷോ ഒക്കെ കാണുന്നവർക്ക്. എന്താണ് ഈ സസ്പെൻസിന്റെ റീസൺ? ഇത് ഒരു ഒന്നര കൊല്ലത്തിന്റെ സസ്പെൻസ് ആണ്. ഡാറുവിന്റെ പരിണാമം ഷൂട്ട് തീരാ ലൈക് തീരുന്നതിന് മുന്നേ ഞാൻ അമൃത്സറിൽ മീറ്റ് ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് കമ്മിറ്റ് ചെയ്ത പ്രോജക്റ്റ് ആണ്. ഒന്നര കൊല്ലമായിട്ട് ഇപ്പൊ റിലീസ് വരെ അത് ഞാനിങ്ങനെ ഭയങ്കര സീക്രട്ട് ആയിട്ട് വെച്ച പ്രോജക്റ്റ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചതെന്ന് വെച്ചാൽ അത് ആ ക്യാരക്ടറിന്റെ കാരണം കൊണ്ടായിരിക്കും. ആ ക്യാരക്ടർ സിനിമയിലുള്ള കഥയിൽ എങ്ങനെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് അതുകൊണ്ടൊക്കെയാണ് സീക്രട്ട് ആയിട്ട് വെച്ചത്. പിന്നെന്ന് വെച്ചാൽ സിനിമ കണ്ടാലറിയാം, അവസാനം കണ്ടറിയാം എന്തുകൊണ്ടായിരിക്കും സീക്രട്ടായിട്ട് വെക്കുന്നതെന്ന്. നിങ്ങളെ ഫസ്റ്റ് സീൻ തന്നെ ഭയങ്കര രസമുള്ള ഒരു സാധനം, ദുൽഖർ സൽമാന്റെ ഒരു 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 ഭയങ്കര രസമുള്ള ഒരു കോമഡി. അതെ, നമ്മൾ യൂഷ്വൽ ഒരു ഹീറോ ഹീറോയിന്റെ എന്താ പറയാ ഒരു മീറ്റ് ചെയ്യുന്ന സീനൊന്നുമല്ല. പിന്നെ ഫോർഗെറ്റ് ദാറ്റ്, ഒരു ഇന്റർവ്യൂ സീൻ എന്ന് പറയുമ്പം വിചാരിക്കുന്ന സീനല്ല, പക്ഷെ ആദ്യത്തെ സീൻ, ആദ്യത്തെ ആ ബാ സീനാണ്. പക്ഷേ ആ ഒരു യൂഷ്വലി കാണാത്ത ഒരു എന്താ, അതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. പല്ലവി എന്ന് പറയുന്ന ക്യാരക്ടർ, ഷീസ് വെരി ഡിഫറെന്റ്. എന്താ പറയുന്ന യൂഷ്വൽ പെൺകുട്ടീൻ്റെ ആ ഒരു ഇതല്ല. പക്ഷെ ചാന്ദിനിയാണോ? അല്ല, പക്ഷെ ചാന്ദിനി കുറച്ച് സിമിലാരിറ്റീസും ഉണ്ട്. ഇമോഷണലി എനിക്ക് പല്ലവി ആയിട്ട് നന്നായി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ബിക്കോസ് ഷീസ് വെരി ഇൻഡിപെൻഡൻറ്റ്. എന്താ പറയുക, ഒറ്റയ്ക്കാണ് ഈ ട്രാവലും ഒക്കെ ചെയ്യുന്നത്. ഞാനും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കാണ് ഇവിടെ നിൽക്കുന്നത്. സോ പക്ഷെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഷീസ് എ കംപ്ലീറ്റ് ടോം ബോയ്. സോ ഞാൻ അങ്ങനെയല്ല. അപ്പം എനിക്ക് അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് അവളെ ഇമോഷണൽ ഇതിലൊക്കെ ഞാൻ കണക്ട് ചെയ്തിരുന്നു. ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ വെക്കുമ്പം മിസ്റ്റർ അമൽ നീരദാണ് പല്ലവിനെ പല്ലവി ആക്കിയത്. ആ ബാക്ക് പാക്ക് ആൻഡ് ആ ലുക്കൊക്കെ, ഓരോ ആ ഷർട്ടും ജീൻസൊക്കെ നമ്മൾ ബോയ് ഫ്രണ്ട് ജീൻസ് ആൻഡ് ബോയ് ഫ്രണ്ട് ഷർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ബേസിക്കലി വെരി ബാഗി. പക്ഷെ ആ ബാഗി തന്നെ എന്താ പറയുക, എൻ്റെ ലൈക്ക് യൂഷ്വൽ സൈസിനെക്കാട്ടും നമ്മൾ കുറച്ച് വലുതാണ് എടുത്തത്. നമ്മളെല്ലാം ഇങ്ങനെ കുറച്ച് ലൂസ് 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 ടൈപ്പ് ആൻഡ് ടിമ്പൽ ആൻഡ് ബൂട്ട്സ് ആണ് ഇട്ടത്. സോ അതൊക്കെ ഞാൻ ലൈഫ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ യൂസ് ചെയ്ത ടൈപ്പ് അറ്റയറാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് ഒരു ഇറ്റ്സ് എ ഡിഫറെൻ്റ് ക്യാരക്ടർ. അതിപ്പോൾ എൻ്റെ മൂന്ന് മലയാള സിനിമ നോക്കുകയാണെങ്കിലും മൂന്നിലും ഭയങ്കര ഡിഫറെൻറ്റ് അപ്പിയറൻസ് ആണ്. സോ ഐ ഹാവ് ബീൻ ലൈക്ക് ലക്കി ടു ഹാവ് ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സ്. കോണ്ടം സീനിലെ ദുൽഖറിൻ്റെ ചമ്മൽ ഇട്ടൊരു ചിരിയൊന്നുമില്ല? ഇല്ല, ബിക്കോസ് അത് മുന്നേ പറഞ്ഞായിരുന്നു. പക്ഷെ അതെ, ദുൽഖറിൻ്റെ എക്സ്പ്രഷൻസ് പറയുന്നത് ഐ തിങ്ക് വിത്ത് ഈച്ച് മൂവി ഭയങ്കരമായിട്ടൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പം എനിക്ക് ഈ സിനിമയിൽ കൂടെ അഭിനയിക്കുമ്പം, ഞാൻ ഓൾമോസ്റ്റ് ഡീൻ്റെ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമയിൽ കൂടെ അഭിനയിക്കുമ്പം ലൈക്ക് ചില സീൻസിലൊക്കെ ഒരു ഇമോഷണൽ സീനുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു ലൈക്ക് ഹിസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പം അതൊക്കെ കാണുമ്പം ഞാനിങ്ങനെ വാവ്, ലൈക്ക് ആ ഒരു വിത്ത് ഈച്ച് മൂവി ഹിസ് ഇംപ്രൂവിങ് സോ മച്ച്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു. ആൻഡ് ആ ചമ്മൽ, കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ചമ്മൽ അതെ അത് ചിരി തന്നെ ക്യാമറ ഇല്ല, ഓഫ് ക്യാമറ ഞാൻ പുറത്ത് പോയിട്ട് എനിക്ക് ചിരി വന്നിരുന്നു. ബിക്കോസ് ആ സീൻ നമ്മൾ കാണാത്ത ടൈപ്പ് ഒരു സീനാണ്. ഒരു പെൺകുട്ടി എന്താ പറയുക കോണ്ടംസ് വാങ്ങിക്കുന്നതും ഒക്കെ, അതും യൂഷ്വൽ സൈസല്ല, പ്ലസ് സൈസാണ് ആൾക്ക് വേണ്ടത്. അപ്പം ഒരു ചെക്കൻ്റെ ഒരു എക്സ്പ്രഷൻ, ഹീസ് ലൈക്ക് ഓ വാ ഓക്കേ, ലൈക്ക് യൂഷ്വലി ബോയ്സ് ആണ് വാങ്ങിക്കുക. സോ അതൊക്കെ അത് ഓഫ് ക്യാമറ കുറെ കോമഡി ഉണ്ടായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞില്ലേ വി ഹാഡ് എ ഗുഡ് വൈബ്. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ ടേക്കിൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സീനും കോമ്പിനേഷൻ ആണ് ഡീനോട്. അപ്പം ഈ ടേക്കിൻ്റെ തൊട്ട് മുന്നേ അവൻ എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും തന്നെ ചെയ്യും. അപ്പം എന്തെങ്കിലും ഇപ്പം നടക്കുകയാണെങ്കിൽ പിന്നെ വന്ന് ഉണ്ടോ എന്തെങ്കിലും ചെയ്യും. ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് ചിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് റോളിങ് ക്യാമറ ആക്ഷൻ ആകുമ്പം ആ ശരി. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ടേക്കിനെ കാട്ടും ഓഫ് ക്യാമറ ആയിരുന്നു അവിടെ ഫുൾ കോമഡി. ൾ കിനാവിൽ പറന്നേ മോഹങ്ങൾ നിലാവായി പൊഴിഞ്ഞേ. ഈ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ദുൽഖർ അപ്പനായി. കഴിഞ്ഞിട്ടല്ല, രണ്ട് റിലീസസ് ആയിരുന്നു. മെയ് ഫിഫ്ത്ത് സിനിമ റിലീസും ബേബി റിലീസും. സോ കുഞ്ഞിന്റെ വാർത്തയൊക്കെ അറിയിച്ചായിരുന്നു? ഹാ, എന്താ പറയാ, പ്രെഗ്നന്റ് അറിഞ്ഞപ്പോ തന്നെ സോ ഹാപ്പി ഫോർ ദം. ബിക്കോസ് ദുൽഖർ ആക്ച്വലി കുട്ടികൾ, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് നമ്മുടെ കൂടെ ഒരു ആ ഒരു ഒരു ബോയ് ആൻഡ് ഗേൾ കൂടെ ഉണ്ട്. ദേ ആർ ലൈക്ക് മേ ബി 8-9 ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. പക്ഷേ ആൻഡ് ഹീസ് എൻ അങ്കിൾ, സിസ്റ്ററിന് രണ്ട് ആൺകുട്ടികളുണ്ടല്ലോ. അപ്പം ആൾക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് കാണുമ്പം ആൾക്ക് തന്നെ ഒരു കുട്ടിത്തം ഉണ്ടെങ്കിലും
കുട്ടികളോട് ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ കണ്ടാലറിയാം നല്ല അച്ഛനാവുമെന്ന്. അപ്പൊ അച്ഛനാവുമ്പോന്ന് കിട്ടുമ്പോഴത്തേക്കും അമ്മാൽ സോ ബ്യൂട്ടിഫുൾ. സോ ലൈക്ക് നിങ്ങളുടെ ഇടയിൽ കുട്ടികളൊക്കെ നല്ല രസമുണ്ടാവും. സോ അതെ എൻ്റെ ആ സെയിം ടൈമിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ സെയിം ഡേ ആയപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ഐ വാസ് ലൈക് സിനിമേനെ റിലീസ് ഒബ്വിയസ്ലി ഐ എം ഹാപ്പി. അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നപ്പം ഐ വാസ് ഹാപ്പി ഫോർ ദം ബിക്കോസ് എ വെരി സ്വീറ്റ് പീപ്പിൾ, വെരി ഇസ് എ വെരി ജെന്വിൻ കപ്പിൾ. അവരെ കാണുമ്പം അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരു ചെക്കൻ ഉണ്ടായിരുന്നെങ്കിൽ ലൈക്ക് അപ്പം തോന്നും. പിന്നെങ്കിൽ ഐ എം വെരി സിംഗിൾ, സോ ഐ എം ലൈക്ക് ഹാപ്പി സിംഗിൾ. പക്ഷേ ദ വെരി ലവ്ലി കപ്പിൾ, ടച്ച് വുഡ്. അപ്പം ആ കുട്ടീനെ നേരിട്ട് കാണാൻ പറ്റിയില്ല, പക്ഷെ കണ്ടിട്ട് ഫോട്ടോ കണ്ടിരുന്ന ഒരു ക്യൂട്ട് ബേബിയാണ്. So I'm very happy for them. CIA എന്ന മൂവി കണ്ടിട്ടില്ലാത്തവരോട് എന്താ പറയണം? CIA, Comrade in America, like ഇതൊരു പൊളിറ്റിക്കൽ മൂവി അല്ല. കോംറേഡ് എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് പൊളിറ്റിക്സ് ബേസ്ഡ് ആണ്. ഇത് കോംറേഡ് എന്ന് പറയുമ്പോൾ ഒരു സോൾജർ ആണ്. ആൻഡ് സോൾജേഴ്സ് ഓൺ എ മിഷൻ. ഈ ദുൽഖറിന്റെ ക്യാരക്ടറിന്റെ പേര് അജി മാത്യു എന്നാണ്. സോ അജി ആണെങ്കിലും ഇല്ലെങ്കിൽ പല്ലവി ആണെങ്കിലും ആൻഡ് ഈ സിനിമയത്തെ വേറെ കുറച്ച് ക്യാരക്ടേഴ്സും നമ്മളൊക്കെ ഒരു മിഷനിലാണ്. ആ മിഷനിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വി ആർ കോംറേഡ്സ് ഇൻ അമേരിക്ക, ബിക്കോസ് വി ആർ ട്രാവലിംഗ് ത്രൂ അമേരിക്ക ടു അമേരിക്ക ആൻഡ് വി ഹാവ് എ മിഷൻ. അതുകൊണ്ടാണ് ഈ കോംറേഡ്സ് ഇൻ അമേരിക്ക എന്നുള്ള പേര് വരുന്നത്. ആൻഡ് നമ്മൾ കുറെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒന്നര കൊല്ലത്തിൻ്റെ ഒരു യാത്രയാണ്. അപ്പം അത് ഫൈനലി ഇപ്പോൾ തിയേറ്ററിലുണ്ട്. കണ്ട ആൾക്കാർ നല്ല കാര്യം അഭിപ്രായം പറയുന്നുണ്ട്. സോ നിങ്ങളും കാണും ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. പേരെന്നാ? ഓക്കെ, ഈ തിയേറ്ററിൽ ഫസ്റ്റ് ചാന്ദിനിനെ കാണിക്കുമ്പോൾ ഒരു നെടുവീർപ്പുണ്ട് എന്നുള്ളൊരു സാധനമുണ്ട്. ആ ഒരു ഫാൻസിനോട് എന്താ പറയുക? ഞാൻ സിനിമ ഫസ്റ്റ് കണ്ടത് മെയ് 5th 8 AM ഫാൻസ് ഷോന് പോയി കണ്ടിരുന്നു. ബിക്കോസ് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വേണമായിരുന്നു. സോ ഫോർഗെറ്റ് മീ, മിസ്റ്റർ ദുൽഖർ സൽമാൻ ഏത് ഷോട്ട് ലൈക്ക് കാല് വന്നാൽ മതി. ആ ഒരു റിയാക്ഷൻ ഇറ്റ് വാസ് ലൈക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഫാൻസിൻ്റെ കൂടെ ഇരുന്നത് ബോക്സിലൊന്നുമല്ല. ഐ വാസ് ലൈക്ക് എനിക്ക് അവിടെ കൂടെ ഇരിക്കണം. ടീമിനോട് പറയാനാണ് പോയത് ബിക്കോസ് അവർ പോകാൻ സമ്മതിക്കില്ല. അപ്പൊ പോയി ഞാൻ വന്നപ്പോഴും വേണ്ട സ്ഥലത്തേക്ക് കൈ അടിച്ചു. അപ്പൊ ഐ വാസ് ലൈക്ക് സോ ഹാപ്പി ലൈക്ക് ഇൻ ദ സെൻസ് എന്റെ സീൻസിന്. സോ ആ ഒരു എക്സ്പീരിയൻസ് വെരി ഡിഫറെന്റ് ബിക്കോസ് അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് അവരാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. ആൻഡ് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം ഇറ്റ് മേക്സ് യു വെരി ഹാപ്പി നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ CIA കോംറേഡ് ഇൻ അമേരിക്ക കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരെല്ലാവരും പോയി കാണണം, തിയേറ്ററിൽ തന്നെ കാണണം. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാരും കുറേ നാളെടുത്ത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമയാണ്. ഈ നമ്മൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസ് ഒക്കെ ശരിക്കും ബോർഡറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. സോ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് യു റിയലി എൻജോയ് ദ മൂവി ആസ് മച്ച് ആസ് വി ലവ്ഡ് മേക്കിംഗ് ദ മൂവി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്.